എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എസ്പ്രസോയിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം വാഹനം ആക്സസറി മോഡിലേക്ക് ഇടുക. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓണായതിനു ശേഷം സെറ്റിംഗ്സിൽ സിസ്റ്റം ഇൻഫർമേഷനിൽ നമ്മുടെ കറണ്ട് വെർഷൻ ഏതാണെന്ന് നോക്കേണ്ടതാണ്. ഇതിലെ ഇപ്പോഴത്തെ കറണ്ട് വെർഷൻ MD 04.21 ആണ്. അതിനുശേഷം അപ്ഡേറ്റഡ് ഫയൽ അടങ്ങിയ USB കണക്ട് ചെയ്യുക. ശേഷം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ സെറ്റിംഗ്സും മ്യൂട്ട് ബട്ടണും ഒരുമിച്ച് അമർത്തി പിടിക്കുക. അപ്പോൾ ഡീലർ മോഡ് ഓണാകുന്നതാണ്. ഇതിൽ കുറേയധികം സെറ്റിംഗ്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ വെർഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ഡേറ്റ്, ക്യാൻസൽ എന്നീ രണ്ട് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം പൂർണ്ണമായും അപ്ഡേറ്റ് ആകുവാനായി 2-3 മിനിറ്റ് വരെ എടുക്കുന്നതാണ്. ഇതിനിടയിൽ പലതവണ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം സിസ്റ്റം ഓണായി വരുമ്പോൾ ഒരു 10 സെക്കൻഡോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. സെറ്റിംഗ്സിൽ പോയി സോഫ്റ്റ്വെയർ വെർഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ആയിരിക്കുന്നതായി കാണാവുന്നതാണ്. എന്നാൽ കാര്യമായ കാണത്തക്ക രീതിയിലുള്ള UI ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഈ വെർഷനിൽ വന്നിട്ടില്ല. ചില ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇഷ്യൂസ്, മാപ്പിൻ്റെ ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. സർവീസ് സെൻ്ററിൽ പറഞ്ഞാൽ അവർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഒരു 5 മിനിറ്റിൽ താഴെ ആയിരിക്കും അതിനുള്ള സമയമെടുക്കുക. എന്നാൽ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന അപ്ഡേഷന് ശേഷം സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ അതിന് സർവീസ് സെൻ്ററിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. പുതിയൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.